നിരുപമ ഭാഗ്യം നിൻ നിർമ്മല ദർശനം നിരുപമ ഭാഗ്യം നിൻ നിർമ്മല ദർശനം നിർവൃതികാരം നിൻ നാമ സങ്കീർത്തനം അസുലഭ സാഫല്യം നിൻ വരദാനം അടിയങ്ങൾ കവലംബം നിൻ സന്നിധാനം കാനനവാസ കലിയുഗ വരദ കാനനവാസ കലിയുഗ വരദ ഇത് മണ്ഡലകാലമല്ലേ. നമ്മുടെ അയ്യപ്പനെ തൊട്ട് കളിച്ച എല്ലാ CPMകാരും ഇപ്പോൾ പണി കിട്ടി വീട്ടിലിരുപ്പാണ് കഷ്ടപ്പെട്ട്. അപ്പോൾ നമ്മുടെ പുതിയ വാർത്തകളുമായി ഉരുപ്പിടിച്ച വാർത്തകൾ ഇവിടെ ആരംഭിക്കുകയാണ്. ഉരുപ്പിടിച്ച വാർത്തകളിലേക്ക് എല്ലാ മാന്യ ചങ്ങാതിമാർക്കും സ്വാഗതം. കണ്ണിൽ മുളകുപൊടി വിതറി കവർച്ച നടത്തിക്കൊണ്ടിരിക്കുന്ന കൊള്ളസംഘത്തിലെ അംഗങ്ങൾ പിടിയിലായി. കഴിഞ്ഞ 4.5 വർഷമായി ഈ സംഘം കേരളത്തിൻ്റെ പല ഭാഗത്തും കവർച്ചകൾ നടത്തിയിട്ടുള്ളതായി പോലീസ് അറിയിച്ചു. സംഘത്തിലെ 10 അംഗങ്ങളെ അറസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും സംഘത്തലവൻ അടക്കമുള്ള ഒട്ടേറെ പേർ ഇനിയും വലയിലാകാനുണ്ടെന്ന് പോലീസ് അറിയിച്ചു. മോഷണം നടത്തുന്ന വീടുകളിൽ മുൻകൂട്ടി എത്തി വീടിൻ്റെ ഭിത്തിയിൽ ചുവന്ന മഷിയിൽ കിസ്ബി എന്ന് എഴുതി വയ്ക്കുന്നത് സംഘത്തിൻ്റെ ഒരു പ്രത്യേകതയായി നേരത്തെ തന്നെ നാട്ടുകാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. വീടിൻ്റെ ഭിത്തികളിൽ കിഫ്ബി എന്നെഴുതി കഴിഞ്ഞാൽ താമസിയാതെ തന്നെ ആ വീട് കൊള്ളയടിക്കുന്നതും മോഷണം മുതൽ ബാംഗ്ലൂരിലേക്ക് കടത്തുന്നതും ഇവരുടെ പ്രത്യേകതയാണ്. സംഘത്തിൽ ഒട്ടേറെ വനിതകളുണ്ടെന്നും ഒരു വനിത അറസ്റ്റിലായവരുടെ കൂട്ടത്തിലുണ്ടെന്നും പോലീസ് അറിയിച്ചു. ലോകോത്തര വാസ്തുശില്പി ശ്രീ ഇബ്രാഹിം കുട്ടിക്ക് അദ്ദേഹത്തിൻ്റെ ജന്മദേശമായ കേരളത്തിൻ്റെ ആദരം. കേരളത്തിൻ്റെ പുരാതനമായ വാസ്തുശില്പ നിർമ്മാണത്തിന് ഉപയോഗിച്ചിരുന്ന കളിമണ്ണും ലോഹങ്ങൾ ഉപയോഗിക്കാതെ വലിയ പാലങ്ങളും കെട്ടിടങ്ങളും നിർമ്മിക്കാൻ മെസപ്പൊട്ടാമിയൻ സംസ്കാരത്തിൽ ഉപയോഗിച്ചിരുന്ന കുമ്മായവും സമന്വയിപ്പിച്ചുകൊണ്ട് നിർമ്മാണ രംഗത്ത് ശ്രീ ഇബ്രാഹിംകുട്ടി നടത്തിയ കണ്ടെത്തലുകളാണ് അദ്ദേഹത്തിന് അവാർഡിന് അർഹനാക്കിയത്. 35 കോടി രൂപയും പ്രശസ്തി പത്രവും 90 ഗോതമ്പുണ്ടകളും ചേരുന്നതാണ് അവാർഡ്. കഴിഞ്ഞ ദിവസം ആലുവയിലുള്ള അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെത്തിയ വിജിലൻസ് ഉദ്യോഗസ്ഥർ അവാർഡ് വിവരം അദ്ദേഹത്തെ അറിയിക്കുകയായിരുന്നു. നിർമ്മാണ പ്രക്രിയയിൽ ലോഹങ്ങളുടെ ഉപയോഗം കുറയ്ക്കുന്നതിനെക്കുറിച്ചുള്ള തൻ്റെ കണ്ടെത്തലുകളടങ്ങിയ പുസ്തകം ഉടൻ പുറത്തിറക്കുമെന്ന് അദ്ദേഹം അറിയിച്ചു. തൻ്റെ കണ്ടെത്തലുകൾക്ക് പിന്നിൽ ഒട്ടേറെ ആളുകളുടെയും സ്ഥാപനങ്ങളുടെയും സഹായമുണ്ടെന്നും അവാർഡ് തുക എല്ലാവർക്കും തുല്യമായി വീതിക്കുമെന്നും അദ്ദേഹം അറിയിച്ചു. കൊച്ചി ഹൈക്കോടതി കെട്ടിടത്തിൽ വച്ച് നടക്കുന്ന അവാർഡ് ദാന ചടങ്ങിൽ പങ്കെടുക്കുന്നതിന് മുന്നോടിയായി ആവശ്യം വേണ്ട തയ്യാറെടുപ്പിലാണ് അദ്ദേഹം ഇപ്പോൾ. റസൂൽ പൂക്കുട്ടിക്ക് ശേഷം കേരളം കണ്ട ഏറ്റവും വലിയ സൗണ്ട് എഞ്ചിനീയറായ കൃഷിരാജ് സിംഗ് സംവിധാനം ചെയ്ത ഡ്രാമാസ്കോപ്പ് നാടകം സമ്മർദ്ദം ചെലുത്തുന്ന ഈടി അരങ്ങിൽ നിന്ന് പിൻവലിച്ചു. അട്ടക്കുളങ്ങര സ്റ്റുഡിയോയിൽ നിന്നും എഡിറ്റിംഗ് മിക്സിംഗ് എല്ലാം കഴിഞ്ഞ് പുറത്തിറങ്ങിയ നാടകത്തിൽ ചില സാങ്കേതിക പ്രശ്നങ്ങൾ കടന്നുകൂടിയതായി പ്രേക്ഷകർ ചൂണ്ടിക്കാട്ടിയതിനെ തുടർന്നാണ് നിർമ്മാതാക്കൾ നാടകം പിൻവലിക്കാൻ തയ്യാറായത്. ഒട്ടേറെ അക്കാദമി അവാർഡുകൾ ഇതിലെ സൗണ്ട് മിക്സിങ്ങിന് ലഭിക്കും എന്ന് പ്രതീക്ഷിച്ചിരുന്ന പ്രേക്ഷകർക്ക് ഈ വാർത്ത ചില്ലറ നിരാശയല്ല ഉണ്ടാക്കിയത്. ശബ്ദത്തിന് പ്രാധാന്യമുള്ള ഒരു നാടകം പിൻവലിക്കേണ്ടി വന്നതിൽ പ്രശസ്ത കമ്പനിയായ ഡോൾബി നിരാശ രേഖപ്പെടുത്തി. കേരള പഞ്ചായത്ത് പ്രീമിയർ ലീഗിൽ മത്സരങ്ങളിൽ നിന്നും പ്രശസ്ത മാഞ്ചസ്റ്റർ യുണൈറ്റഡ് സെൻറ്റർ ഫോർവേഡ് ശ്രീ ഷംസീർ പിന്മാറി. കളിക്കാർക്കുള്ള ഭക്ഷണം വിതരണം ചെയ്യുന്ന സ്ഥാപനത്തെ മാറ്റണമെന്ന ആവശ്യം സംഘാടകർ നിരസിച്ചതിനെ തുടർന്നാണ് ഷംസീർ തുടർന്നുള്ള കളികളിൽ നിന്നും പിന്മാറുന്നതായി അറിയിച്ചത്. കളിക്കാർക്കുള്ള ഭക്ഷണ വിതരണത്തിന് ഇപ്പോൾ കരാർ എടുത്തിട്ടുള്ള ജയശങ്കർ ആൻഡ് കമ്പനി നൽകുന്ന ഏത്തപ്പഴം തൻ്റെ തൊണ്ടയിൽ കുടുങ്ങി ശ്വാസം മുട്ട് അനുഭവപ്പെടുന്നതായി ഷംസീർ ആരോപിച്ചു. ജയശങ്കർ ലിമിറ്റഡിന് പുറമെ KM ഷാജഹാൻ, ശ്രീജിത്ത് പണിക്കർ, ജോസഫ് സി മാത്യു എന്നീ ഫാഷിസ്റ്റ് സ്ഥാപനങ്ങളെയും കരാർ നൽകുന്നതിൽ നിന്നും ഒഴിവാക്കണമെന്ന് ഷംസീർ ആവശ്യപ്പെട്ടു. ഈ സ്ഥാപനങ്ങളെല്ലാം വിതരണം ചെയ്യുന്ന ഏത്തപ്പഴം തൻ്റെയും സഹകളിക്കാരുടെയും തൊണ്ടയിൽ സ്ഥിരമായി കുടുങ്ങുന്നതായും അദ്ദേഹം പരാതിയിൽ പറയുന്നു.
എൻ്റെ പ്രിയപ്പെട്ട എല്ലാ പ്രേക്ഷകർക്കും ഈ ഉരുപിടിച്ച വാർത്തകൾ ഇഷ്ടമാകുന്നു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. എല്ലാവരും ഇത് കാണുകയും ലൈക്ക് ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ഒക്കെ ചെയ്യണമെന്ന് വിനീതമായി അഭ്യർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ വാർത്തകൾ ഉറയിലേക്കിടുകയാണ്. അപ്പോൾ തത്വമേ ടി വിയുടെ എല്ലാ പരിപാടികളും കാണുമല്ലോ, എല്ലാ പരിപാടികളും സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ ഞങ്ങളോട് സഹകരിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി, നമസ്കാരം. വീണ്ടും കാണുന്നതുവരെ ഗുഡ് ബൈ.